ഞാൻ ശ്രീലത, ട്രാഫിക് പോലീസ് സ്റ്റേഷൻ പാലക്കാടിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായിട്ട് ജോലി ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് കേരള പോലീസ് തയ്യാറാക്കിയ ഒരു പുതിയ ആപ്പിനെ പരിചയപ്പെടുത്താനാണ്. നിങ്ങൾ എല്ലാവരും കേട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. യെസ്, പോൾ ആപ്പ്. ഈ പോൾ ആപ്പിനെ കുറിച്ച് ഇന്നുള്ള ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഈ ആപ്പിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ആയിട്ട് ഷെയർ ചെയ്യണം. ഇനി ഈ ആപ്പ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയി പോൾ ആപ്പ് എന്ന് അടിച്ചു കൊടുക്കുക. പോൾ ആപ്പ് അടിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങളുടെ സ്ക്രീനിൽ പോൾ ആപ്പ് ഒഫീഷ്യൽ ആപ്പ് ഓഫ് കേരള പോലീസ് എന്ന് കാണാൻ സാധിക്കും. ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്താൽ ഉടൻ തന്നെ ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക. ഈ മൊബൈൽ നമ്പർ അടിച്ചാൽ ഉടനെ ഒരു ഒ ടി പി നമ്പർ കിട്ടുന്നതായിരിക്കും. ആ ഒ ടി പി നമ്പർ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ട് ഇത് ലോഗിൻ ആയിരിക്കും. ഈ ആപ്പ് തുറക്കുമ്പോൾ നിങ്ങൾക്ക് കേരള പോലീസിൻ്റെ ലോഗോ കാണാം. അതിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനാണ്. അതിൻ്റെ റൈറ്റ് സൈഡിൽ നമ്മൾ ഏത് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ് നിൽക്കുന്നത് അത് നമ്മൾക്ക് കാണാൻ പറ്റും. ഇനി ഞാൻ നിങ്ങൾക്ക് ഈ ആപ്പിൻ്റെ 27 സർവീസസിനെ കുറിച്ചാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഏറ്റവും താഴെ നമ്മൾക്കൊരു സർവീസ് ബട്ടൺ കാണാം. ആ സർവീസ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീനിൽ നിങ്ങൾക്ക് എമർജൻസി സർവീസസ് എന്ന് കാണും. എമർജൻസി സർവീസസിൽ രണ്ട് ബട്ടൺസ് ഉണ്ട്, ഒന്ന് SOS, ഒന്ന് 112. വളരെ അടിയന്തര ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. SOS ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ നിൽക്കുന്ന ലൊക്കേഷൻ, ഒരു 15 സെക്കൻഡ് ഉള്ള വീഡിയോ ആൻഡ് ഒരു മെസ്സേജ് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റമിലേക്ക് എത്തുന്നതാണ്. ഉടൻ തന്നെ നിങ്ങൾക്ക് അവർ കോൺടാക്ട് ചെയ്ത് വേണ്ട സഹായം നിങ്ങൾക്ക് ലഭ്യമാക്കും. അതുപോലെ തന്നെയാണ് 112 ഓൾ ഇന്ത്യ എമർജൻസി സിസ്റ്റം. ഇതിലും ഇതേപോലെ സേവനം നിങ്ങൾക്ക് ലഭ്യമാണ്. അടുത്ത കാറ്റഗറി സിറ്റിസൺ സേഫ്റ്റിയാണ്. ഇതിൽ ഫസ്റ്റ് സർവീസ് വന്നിട്ട് ട്രാക്ക് മൈ ട്രിപ്പ്. ഇത് നിങ്ങൾ എവിടെയെങ്കിലും യാത്രയ്ക്ക് പോകുകയാണെങ്കിൽ നിങ്ങളുടെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട 3 ആൾക്കാർക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. കൂടാതെ ഡ്രൈവറുടെയും വണ്ടിയുടെയും ഫോട്ടോ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ SOS ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് SOSന്റെ സേവനം ഉപയോഗപ്പെടുത്താവുന്നതാണ്. അടുത്ത സർവീസ് ലോക്ക്ഡ് ഹൗസ് ഇൻഫർമേഷൻ ആണ്. ഇതിൽ നിങ്ങൾ വീട് പൂട്ടിയിട്ട് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഈ ഓപ്ഷന് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇതിലൂടെ നിങ്ങളുടെ വീടിന് ഒരു പ്രത്യേക ശ്രദ്ധ അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ നൽകുന്നതായിരിക്കും. അടുത്ത ഓപ്ഷൻ അബാൻഡൻ ചൈൽഡ്, അബാൻഡൻ വുമൻ, അബാൻഡൻ സീനിയർ സിറ്റിസൺ. നിങ്ങളുടെ അടുത്തുള്ള പ്രദേശത്തിൽ എവിടെയെങ്കിലും ഒരു സ്ത്രീയോ ഒരു കുട്ടിയോ ഒരു വയസ്സായ ആൾക്കാർ ആരെങ്കിലും നിസ്സഹായ അവസ്ഥയിൽ കാണുവാണെങ്കിൽ ഇതിൻ്റെ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഈ 3 ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് നൽകാവുന്നതാണ്. അടുത്ത ഓപ്ഷനാണ് സീനിയർ സിറ്റിസൺ ഇൻഫർമേഷൻ ആൻഡ് സിംഗിൾ വുമൻ ലിവിംഗ് അലോൺ. നിങ്ങളുടെ പരിസരങ്ങളിൽ തനിച്ച് താമസിക്കുന്ന സ്ത്രീകളോ വൃദ്ധജനങ്ങളോ ഉണ്ടെങ്കിൽ ഈ സർവീസ് വഴി അറിയിച്ചാൽ അവർക്ക് വേണ്ട സഹായം പോലീസിന് നൽകുവാൻ കഴിയും. അടുത്ത കാറ്റഗറി സിറ്റിസൺ സർവീസസ് ആണ്. ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ ഫൈൻഡ് ദ പോലീസ് സ്റ്റേഷൻ ആണ്. ഈ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ കേരളത്തിലുള്ള എല്ലാ പോലീസ് സ്റ്റേഷൻ്റെ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും ലഭ്യമായിരിക്കും. അടുത്ത ഓപ്ഷൻ FIR ഡൗൺലോഡ് ആണ്. ഇതിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള FIR സോഫ്റ്റ് കോപ്പി ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അടുത്തത് കോൺടാക്ട്സ് ആണ്. ഇതിൽ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ നമ്പേഴ്സും ഇമെയിൽ ID കൂടാതെ എമർജൻസി നമ്പേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത ഓപ്ഷനാണ് പാസ്പോർട്ട് വെരിഫിക്കേഷൻ. ഈ ഓപ്ഷനിലൂടെ ഒരാൾ പാസ്പോർട്ടിനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രസൻറ്റ് സ്റ്റേറ്റസ് അറിയാൻ ഈ ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അടുത്ത ഓപ്ഷനാണ് അപ്പോയിൻമെൻറ്റ് ഫോർ വുമൻ ആൻഡ് ചൈൽഡ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും SHOമായി നേരിട്ട് സംസാരിക്കുന്നതിന് വേണ്ടി അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യുന്നതിനായി ഈ ഓപ്ഷൻ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അടുത്ത ഓപ്ഷൻ പേയ്മെൻ്റ് ആണ്. മൈക്ക് സാങ്ഷൻ, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് പോലുള്ള സേവനങ്ങൾക്കുള്ള ഫീസ് ഈ ഓപ്ഷൻസ് വഴി നിങ്ങൾക്ക് അടയ്ക്കാവുന്നതാണ്. അടുത്തത് ഇൻഫർമേഷൻ സർവീസസ് ആണ്. ഇന്റർനെറ്റ് ടിപ്സ്, സൈബർ സെക്യൂരിറ്റി ഇൻഫർമേഷൻ, ടൂറിസ്റ്റ് ഗൈഡ് എന്നിവയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ഇതിലൂടെ അറിയാവുന്നതാണ്. അടുത്ത കാറ്റഗറിയാണ് റിപ്പോർട്ട് ടു അസ്. ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ റിപ്പോർട്ട് ആൻഡ് ഒഫൻസ്. റിപ്പോർട്ട് ആൻഡ് ഒഫൻസിൽ നിങ്ങളുടെ കൺമുന്നിൽ കാണുന്ന എല്ലാ കുറ്റകൃത്യങ്ങൾ തത്സമയം വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് പോലീസിനെ അറിയിക്കാവുന്നതാണ്. അടുത്ത ഓപ്ഷനാണ് റിപ്പോർട്ട് സൈബർ ഫ്രോഡ്. ഇതിൽ സ്പാം കോളുകളോ മെസ്സേജുകളോ അടങ്ങുന്ന സൈബർ ഫ്രോഡുകൾ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. അടുത്ത സർവീസാണ് ഷെയർ ഇൻഫർമേഷൻ അനോണിമസ് ലൈൻ. ഇതിൽ പോലീസിന് ഉപകാരപ്രദമായ ഇൻഫർമേഷൻ അറിയിക്കുന്നതിന് ഈ ഓപ്ഷൻ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇതിൽ നിങ്ങളുടെ പേരോ മറ്റു വിവരങ്ങളോ പോലീസ് വെളിപ്പെടുത്തുന്നതല്ല. പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്കും സേവനത്തിനും കേരള പോലീസ് എന്നും നിങ്ങളോടൊപ്പം.